2019-ലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ ഒന്നായിരുന്നു യുവന്റസ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് പോരാട്ടം. ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു മത്സരം. 2019 മാർച്ച് 13 നടന്ന ആ സെക്കൻഡ് ലെഗ് മത്സരം ആരു മറന്നാലും ഓരോ യുവ ഫാൻസും റോണോ ഫാൻസും ഒരിക്കലും മറക്കാനിടയില്ല. കാരണം അവരത് അത്രക്കും ആഘോഷകരമാക്കിയ ഒരു മത്സരമായിരുന്നു. മാഡ്രിഡിൽ വെച്ച് നടന്ന ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ യുവന്റസ് 2 ഗോളിന് പരാജയപ്പെട്ടായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്റ്റേഡിയത്തിൽ നിന്ന് കളമുട്ടത്. ആ ഒരു മത്സരത്തിൽ യുവന്റസിന്റെ പ്രതിരോധത്തെ തകർത്തുകൊണ്ട് 78-ാം മിനിറ്റിൽ ഓസേ ജിമിനസും 83-ാം മിനിറ്റിൽ ഡിയാഗോ ഗോഡിന്റെ ഗോളുകളായിരുന്നു. അതെ, 2 പ്രതിരോധ നിരക്കാരുടെ ഗോളായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിനെ വിജയത്തിലേക്ക് നയിച്ചത്. 2-ാമത്തെ ഗോൾ നേടിയപ്പോൾ സിമിയോണിയുടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ആ മത്സരത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ കഴിയുന്നത്. സിമിയോണി വിചാരിച്ചു കാണും, ഞങ്ങൾക്ക് 2 ഗോളിന്റെ ലീഡ് ഉണ്ടല്ലോ, ഇനി യുവന്റസിന്റെ സ്റ്റേഡിയത്തിൽ പോയി ഞങ്ങൾക്ക് പ്രതിരോധം കാത്താൽ പോരെ എന്നായിരിക്കും സിമിയോണി മനസ്സിൽ കണ്ടുവച്ചത്. എന്നാൽ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ആ ആവേശകരമായ മത്സരത്തിന് വേണ്ടി യുവന്റസിന്റെ അലയൻസ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഒരു മത്സരം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ തങ്ങളുടെ കോടിക്കണക്കിന് ആരാധകരോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ റെഡിയായിക്കോളൂ, നിങ്ങൾ ആഘോഷങ്ങൾക്ക് തയ്യാറായിക്കോളൂ, ബാക്കി ഞങ്ങൾ അങ്ങ് ഏറ്റോളാം എന്ന്. കാരണം റൊണാൾഡോക്ക് അത്രക്കും വലിയ കോൺഫിഡൻസ് ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മത്സരത്തിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ ജയിക്കുമെന്ന് ആരാധകരോട് പറയണമെങ്കിൽ അവന്റെ പേര് റൊണാൾഡോ എന്നായിരിക്കണം. അങ്ങനെ ജുവന്റസിന്റെ അലയൻസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ആ വാശിയേറിയ പോരാട്ടത്തിന് വേണ്ടി ഇരു ടീമുകളും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അലഗ്രി അണിയിച്ചൊരുക്കിയ യുവന്റസിന്റെ സ്ക്വാഡ്, ഗോൾ കീപ്പർ ചെസ്നിയും സ്പിനസോളയും ചെല്ലിനിയും ബൊണൂച്ചിയും കാൻസലയും അടങ്ങിയ ഡിഫൻസും മാറ്റൂഡിയും പിയാനിക്കും കാനും അടങ്ങിയ നല്ലൊരു മധ്യനിരയും. ഇനി ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും മാൻസുകിച്ചും ബെർണാണ്ടിച്ചും അടങ്ങിയ സ്ക്വാഡ് 4-3-3 എന്ന ഫോർമേഷനിൽ കളത്തിലേക്ക് ഇറങ്ങുന്നു. എന്നാൽ മറുവശത്ത് ഗോൾ കീപ്പർ ഒബ്ലാക്ക്, യുവൻ ഫ്രാനും ജിമിനസും ഗോഡിനും ഏരിയാസും അടങ്ങിയ ഡിഫൻസ്. മിഡിലേക്ക് വരികയാണെങ്കിൽ ലെമറും കോക്കയും റോഡിഗ്രയും സോളും അടങ്ങിയ മിഡ്ഫീൽഡേഴ്സും. സ്ട്രൈക്കറായിട്ട് അന്റോണിയോ ഗ്രീസ്മാനും സെൻട്രൽ ഫോർവേഡായിട്ട് അൽവാറോ മൊറാട്ടയും അടങ്ങിയ സ്കോഡിനെ സിമിയോണി 4-4-2 എന്ന ഫോർമേഷനിൽ കളത്തിലേക്ക് ഇറക്കി വിടുന്നു. 2 താരസമ്പന്നമായ നിരകൾ. അതെ, റഫറിമാരൊക്കെ റെഡിയായി കഴിഞ്ഞു. മേ റഫറി ആയിട്ട് ബിയോൺ കൈപ്പേഴ്സ് എന്ന നെതർലാൻഡുകാരൻ മത്സരം നിയന്ത്രിക്കുന്നു. അങ്ങനെ യുവന്റസിന്റെ ടച്ചോടുകൂടെ ആ ആവേശകരമായ മത്സരത്തിന് കിക്ക് ഓഫ് ഇടുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് യുവന്റസിന്റെ അറ്റാക്കാണ്. മാറ്റൂഡി, ഓ നല്ലൊരു ഷോട്ട്, പക്ഷേ അത് ഗോഡിനവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോഴത്തെ സ്കോർ എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് 2-0. ഇവിടെ കാൻസലോയുടെ നല്ലൊരു ക്രോസ് വരുന്നു, ബട്ട് ഒബ്ലാക്ക് അത് കയ്യിലൊതുക്കുന്നു. എന്നാൽ മറുവശത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അറ്റാക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അന്റോണിയോ ഗ്രീസ്മാന്റെ ഒരു സൂപ്പർ ഷോട്ട്, പക്ഷേ യുവന്റസ് ഗോൾ കീപ്പർ തട്ടി അകറ്റുന്നു. എന്നാൽ ഇവിടെയാണ് ആ ഗോൾ വരുന്നത്. ബെർണാണ്ടിച്ചിയുടെ ഒരു സൂപ്പർ ക്രോസ്, ഒബ്ലാക്ക പന്തിനെ പ്രഹരിക്കും മുമ്പ് തന്നെ റൊണോ അത് ഹെഡ് കുത്തി വലയിലാക്കുന്നു. അതെ, റൊണോയുടെ ഹാഡ് വർക്കിൽ നിന്ന് വന്ന ഗോൾ. ആ ഒരു സെലിബ്രേഷൻ നോക്കൂ, ആരാധകരെ കൂടുതൽ ആവേശത്തിലാക്കുകയാണ് റൊണാൾഡോ. അതുകൊണ്ട് തന്നെ അലയൻസ് സ്റ്റേഡിയത്തിലെ ആരാധകർ കൂടുതൽ ആവേശത്തിലാക്കുന്നു. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് 2-1 പന്തുമായി ബെർണാണ്ടിച്ചി. ബെർണാണ്ടിച്ചിയുടെ നല്ലൊരു മുന്നേറ്റം, ഓ അവിടെ ഫൗൾ ചെയ്യുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങൾ. ഫ്രീ കിക്ക് ഫോർ യുവന്റസ്. ബെർണാണ്ടിച്ചി എടുക്കുന്നു ആ ഫ്രീ കിക്ക്. വൗ, നല്ലൊരു ഷോട്ട്, പക്ഷേ അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. റൊണാൾഡോ, ഓ നല്ലൊരു ക്രോസ്, പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങൾ അത് ക്ലിയർ ചെയ്യുന്നു. ഇവിടെ യുവന്റസിന്റെ ഒരു അറ്റാക്ക് വളരെ കൃത്യമായി തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങൾ അവിടെ ഡിഫൻഡ് ചെയ്യുന്നു. ഒരു വശത്ത് ജിമിനസും ഗോഡിനും അടങ്ങിയ ഡിഫൻസ് ആണെങ്കിൽ മറുവശത്ത് ബൊണോജിയും ചെല്ലിനും അടങ്ങിയ ഡിഫൻസ്. 2 ടീമിന്റെയും ഡിഫൻസ് വളരെ ശക്തിയോടെ തന്നെ നിൽക്കുന്നു. അതാണ് ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ പന്തുമായി ലെമർ, പക്ഷെ യുവന്റസിന്റെ ഡിഫൻസിനെ ഭേദിക്കാൻ ലെമറിന് അവിടെ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒരു അറ്റാക്ക് വരുന്നു. റൈറ്റ് പാർശ്വത്തിൽ നിന്നൊരു ക്രോസ് വരുന്നു, പക്ഷേ അത് ഫിനിഷ് ചെയ്യാൻ സ്ട്രൈക്കർമാർ പരാജയപ്പെട്ടു പോകുന്നു. അങ്ങനെ ആ ചൂടേറിയ മത്സരം ഹാഫ് ടൈമിലേക്ക് എത്തിയിരിക്കുന്നു.
അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ടച്ചോട് കൂടെ ഹാഫ് ടൈമിന് കിക്ക് ഓഫ് ആവുന്നു. യുവന്റസിന്റെ അറ്റാക്ക്, റൊണാൾഡോ, റൊണാൾഡോയുടെ ക്രോസ്, ഓ അവിടെ ക്ലിയർ ചെയ്യുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ഡിഫൻസ്. എന്നാൽ മറുവശത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അറ്റാക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പന്തുമായി അന്റോണിയോ ഗ്രീസ്മാൻ, ഗ്രീസ്മാന്റെ മുന്നേറ്റം, പക്ഷേ അതൊരു മിസ്പാസിൽ കലാശിക്കുന്നു. പന്തുമായി കാൻസലോ, കാൻസലോയുടെ ക്രോസ്, റൊണാൾഡോ, യെസ്, റൊണോ തിരുമ്പി വന്നിട്ട് എന്ത് സൊല്ല്. അതെ, വളരെ സിമ്പിളായി റൊണോ അത് ഹെഡ് കുത്തി ഗോളാക്കുന്നു. റൊണോ തന്റെ പ്രതികാരം തീർത്തുകൊണ്ടിരിക്കുന്നു. ഒബ്ലാക്ക് അത് തട്ടിയകറ്റിയെങ്കിലും പക്ഷേ ആ പന്ത് ഗോൾ ലൈൻ കടന്നിരിക്കുന്നു. നൗ യുവന്റസ് 2 അത്ലറ്റിക്കോ മാഡ്രിഡ് 2. ഇപ്പോൾ റൊണോയും സംഘവും കൂടുതൽ ആവേശത്തിലായിരിക്കുന്നു. യുവന്റസ് വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്കാണ് യുവന്റസിന്റെ മുഖ്യം. ഇവിടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ചെറിയൊരു മാറ്റം വരുത്തുന്നു. തോമസ് ലെമറിനെ കയറ്റിക്കൊണ്ട് അർജന്റീനിയൻ സൂപ്പർ താരം എൻജിൽ കൊറിയയും കൂടി മൈതാനത്തേക്ക് ഇറക്കി വിടുന്നു. ഇവിടെ ബൊണൂച്ചിയുടെ നല്ലൊരു ഹൈബോള് റൊണോ പന്തിനെ പ്രഹരിക്കും മുമ്പ് തന്നെ ഒബ്ലാക്ക് അത് തന്റെ കൈകളിൽ സുരക്ഷിതമാക്കുന്നു. ജുവന്റസും ഒരു മാറ്റത്തിനൊരുങ്ങിയിരിക്കുന്നു. അവരുടെ അർജന്റീനിയൻ സൂപ്പർ താരം പൗളോ ഡിബാലയും കൂടി മൈതാനത്തേക്ക് ഇറക്കുന്നു. ഇവിടെ പന്തുമായി റൊണാൾഡോ, റൊണോയുടെ മുന്നേറ്റം വളരെ കൃത്യമായി തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങൾ നോക്കി നിൽക്കുന്നു. കളി മുഴുവൻ യുവന്റസിന്റെ കയ്യിലായിരിക്കുന്നു. യുവന്റസ് വീണ്ടും ഒരു മാറ്റത്തിനൊരുങ്ങുന്നു. മാൻസുകിച്ചിന് പകരം മോയിൻസ് കീനും കൂടി മൈതാനത്തേക്ക് ഇറക്കി വിടുന്നു. ഇവിടെ മോയിസ് കീനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നല്ലൊരു ത്രൂ ബോൾ വരുന്നു. യുവന്റസിന്റെ സ്കോർ ബോർഡിൽ 3 പറ്റിയ നല്ലൊരു ചാൻസ് ആയിരുന്നു. പക്ഷേ അവിടെ കീൻ അത് മിസ് ചെയ്യുന്നു. മത്സരം 86 കടക്കുന്നു. പന്തുമായി ബെർണാണ്ടിച്ചി. ബെർണാണ്ടിച്ചിയുടെ മുന്നേറ്റം ബോക്സിനുള്ളിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങൾ ബെർണാണ്ടിച്ചിയെ ഫൗൾ ചെയ്യുന്നു. യുവന്റസിന് അനുകൂലമായ ഒരു പെനാൾട്ടി റെഫറി അവിടെ വിധിക്കുന്നു. അതെ, അവൻ തന്നെ കിക്ക് എടുക്കാൻ വരുന്നു. ഗോളാക്കി കഴിഞ്ഞാൽ യുവന്റസിന് വിജയമുറപ്പിക്കാം. പോർച്ചുഗലിന്റെ സൂപ്പർ താരത്തെ നോക്കി യുവന്റസിന്റെ ആരാധകർ തലയിൽ കൈവെക്കുന്നു. വളരെ കൂളായിക്കൊണ്ട് റൊണോ ആ കിക്ക് എടുക്കുന്നു. ഒബ്ലാക്കിനെ വലത്തോട്ട് കബളിപ്പിച്ചുകൊണ്ട് പോസ്റ്റിന്റെ ഇടത് മൂലയിലേക്ക് പന്തിന് യാത്രയോയിക്കുന്നു. ഒരു വെടിച്ചിൽ ഷോട്ട്, റൊണോ തന്റെ ഹാട്രിക് പൂർത്തിയാക്കുന്നു. യുവന്റസ് ഈസ് കം ബാക്ക്. നൗ യുവന്റസ് 3 അത്ലറ്റിക്കോ മാഡ്രിഡ് 2. റൊണോ തന്റെ പ്രതികാരം തീർക്കുന്നു. പിന്നീട് ആ ഒരു സെലിബ്രേഷനും കൂടി. സിമിയോണി, താങ്കൾ അന്ന് സെലിബ്രേഷൻ കാണിച്ചതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് റിവാഞ്ച് രാജകുമാരനോടാണെന്ന് സിമിയോണി അന്ന് മറന്നുപോയി. എന്നാൽ ഇപ്പോൾ സിമിയോണിക്ക് മനസ്സിലായി കാണും അത്. അതെ, സിമിയോണി അന്ന് ചിന്തിച്ചു കാണില്ല പ്രതികാരം തീർക്കാൻ കഴിയുന്ന ഒരുത്തൻ അവിടെയുണ്ടെന്ന്. അതെ, റൊണോ തന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. അല്ലെങ്കിലും പ്രതികാരം ഏറ്റെടുക്കാൻ റൊണോ പണ്ടേ മിടുക്കനാണ്. ഇതാണ് റൊണാൾഡോയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അലയൻസ് സ്റ്റേഡിയത്തിൽ യുവന്റസ് തിരിച്ചു വന്നിരിക്കുന്നു. അല്ല, റൊണോ യുവന്റസിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നും ഓരോ ജുവ ഫാൻസും റൊണോ ഫാൻസും വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന ആ ഒരു മത്സരം ഇതുതന്നെയായിരിക്കും. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോളുമായി കൂടുതൽ വീഡിയോസുകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.